നാൽപ്പത്തെട്ട് മണിക്കൂർ അൻപത് മരണം, ശ്വസിക്കാൻ വായു കിട്ടാതെ മരിച്ചവരുടെ കണക്കാണിത്. എന്താണ് ഡൽഹിയുടെ യഥാർത്ഥ ചിത്രം? കണക്കുകൾ ഭീതിപ്പെടുത്തുന്നതാണ്, പക്ഷേ പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? വല്ലാത്ത ദുരന്ത സാഹചര്യത്തിലൂടെയാണ് ഡൽഹി ഇപ്പോൾ കടന്നു പോകുന്നത്. അവിടെ ജയ്പൂർ ഗോൾഡൻ ആശുപത്രിയിൽ നിന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. അവിടെ ഓക്സിജൻ കിട്ടാതെ 20 പേർ മരിച്ചു കഴിഞ്ഞു. കണക്കിനിയും ഉയരാനുള്ള സാധ്യതയാണ്. 250 പേർക്ക് അവിടെ പ്രാണവായു കിട്ടാത്തൊരു സാഹചര്യമാണ്. ഡൽഹിയിൽ എല്ലാ ആശുപത്രികളുടെയും സ്ഥിതി ഇതാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പ്രാണവായു കിട്ടാതെ ഡൽഹി ആകെ ശ്വാസം മുട്ടുന്ന അവസ്ഥ. ഓക്സിജൻ വിതരണ കമ്പനികൾക്ക് മുന്നിൽ പുലർച്ചെ മുതൽ വലിയ ക്യൂവാണ്. ആശുപത്രിയിലെ പ്രതിനിധികളുടെ ക്യൂ, അതിനൊപ്പം തന്നെ വീട്ടിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആളുകളുടെ വലിയ നിരയാണ് ഓക്സിജൻ വിതരണ കമ്പനികൾക്ക് മുന്നിൽ ഡൽഹിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഗംഗാറാമിൽ 25 പേർ ശ്വാസം മുട്ടി മരിച്ചു എന്ന വാർത്ത നേരത്തെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അവിടെയും ഇനി ചികിത്സ തേടി എത്ര പേർ ഉണ്ട് എന്ന കാര്യത്തിൽ കൂടുതൽ കണക്കുകൾ പുറത്തുവരുന്നതേയുള്ളൂ. ഗോൾഡൻ ആശുപത്രിയിൽ 20 പേർ ഓക്സിജൻ ലഭിക്കാതെ മരിച്ചു. അമൃത്സറിൽ നീലകണ്ഠയിൽ 5 മരണമാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇവിടെയും ഓക്സിജൻ ക്ഷാമം അതിഗുരുതരമായി തുടരുന്ന ഒരു അവസ്ഥയാണത്. കൂടുതൽ ഓക്സിജൻ എത്തിക്കണമെന്ന ആവശ്യം ഈ ആശുപത്രിയൊക്കെ ഉന്നയിക്കുന്നുണ്ട് എങ്കിലും പക്ഷേ അവിടേക്ക് ഇപ്പോഴും കൃത്യമായി ഓക്സിജൻ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വിവരം. ഓക്സിജൻ ക്ഷാമം അതീവ രൂക്ഷമായി തുടരുമ്പോൾ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും എന്നതാണ് ഇപ്പോൾ ഡൽഹിയിൽ ആശുപത്രി അധികൃതർ നോക്കിക്കാണുന്നത്. സ്മൃതി, വല്ലാത്ത ഗുരുതര സാഹചര്യത്തിലൂടെ ഡൽഹി കടന്നു പോകുമ്പോൾ ഓരോ മണിക്കൂറിലും ഇനി ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞു വീഴുന്നവരുടെ എണ്ണം അത് കൂടും എന്ന തോന്നലാണ്, എന്ന ആശങ്കയാണ് അവിടെ ഉയരുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു വലിയ ഇടപെടൽ ഓക്സിജൻ വീണ്ടും എത്തിക്കുന്നതിന് ഉണ്ടായി എന്നൊരു പ്രതികരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ഈ മണിക്കൂറിലും വന്നിട്ടില്ല. ശരിയാണ്, രതീഷ് പറഞ്ഞ കൃത്യമായ വിവരങ്ങളാണ്. പക്ഷേ ഇത് മാധ്യമങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്യുന്നതല്ല, ഡൽഹി ബത്ര ആശുപത്രി MD ഡോക്ടർ SSL ഗുപ്ത പറയുന്നത് കൂടി കേൾക്കുക. अभी अभी हमें 500 लीटर की आपूर्ति हुई है. नाउ 500 लीटर की आपूर्ति आधा पौन घंटे की है, व्हेन जब एक दिन की टोटल रिक्वायरमेंट ठीक अबाउट 8000 लीटर्स है. जिस जगह 8000 लीटर लगती है तो 500 लीटर में हमें क्या होगा हमारी समझ में नहीं आता, और भविष्य में ये भी नहीं पता कि आधा घंटे बाद क्या होने वाला है, क्या मिलने वाला है. हमें 500 लीटर मिली है 12 घंटे हाथ जोड़ने के बाद. अगला 500 लीटर कब मिलेगा हमें नहीं पता है, हमारी समझ में नहीं आता हम कैसे करें. वहाँ पे इतने सारे पेशेंट्स हैं, अबाउट 350 पेशेंट अस्पताल में हैं, 48 पेशेंट ICU में हैं. अभी ശ്വാസം മുട്ടിയുള്ള മരണത്തിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ എന്താണ് ഡൽഹി സർക്കാരിന്റെ ഏറ്റവും പുതിയ പ്രതികരണം? എന്താണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി? വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഹോളോഗ്രാം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പി ബസന്തിപോൾ എന്റെ തൊട്ടടുത്തുണ്ട്. ബസന്തിപോൾ, ഏറ്റവും ഒടുവിൽ 20 മരണം വന്നിരിക്കുന്നു. അവിടെ ഇനിയും 210 രോഗികൾ മരണത്തോട് മല്ലടിച്ചും കഴിയുകയാണ്. ഡൽഹി സർക്കാരിന്റെ പ്രതികരണം എന്താണ് വരുന്നത്? എന്താണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര നടപടി? ബസന്ത്. സ്മൃതി, ഇത് രണ്ടാം ദിവസമാണ് ഡൽഹിയിൽ ഒരു ദുരന്ത വാർത്ത വരുന്നത്. അതായത് ഡൽഹിയിലെ ജയ്പൂർ ഗോൾഡൻ ആശുപത്രിയിൽ, രോഹിണിയിലെ ജയ്പൂർ ഗോൾഡൻ ആശുപത്രിയിലാണ് 20 കോവിഡ് രോഗികൾ കഴിഞ്ഞ ദിവസം മരിച്ചത്. ഓക്സിജന്റെ കുറവ് തന്നെയാണ് ഇതിന് കാരണമെന്ന് ആശുപത്രിയുടെ MD തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും നേരത്തെ സ്മൃതി ചോദിച്ച പോലെ തന്നെ എന്താണ് പ്രതികരണം എന്ന് പറയുമ്പോൾ ഒരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏറ്റവും വലിയ പ്രതികരണം നടക്കുന്നത് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിലാണ്. ഡൽഹി ഹൈക്കോടതിയിൽ ബാത്ര ആശുപത്രിയുടെയും അതുപോലെ തന്നെ ജയ്പൂർ ഗോൾഡൻ ആശുപത്രിയുടെയും തന്നെ രണ്ട് ഹർജികൾ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഈ ഹർജിയുമായി ബന്ധപ്പെട്ട വാദത്തിനിടയിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തമ്മിലുള്ള വാദമുഖങ്ങളാണ് നടക്കുന്നത്. അതായത് ഞങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്നുള്ളൊരു ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ആരോപണമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ പറയുന്നത് ഞങ്ങൾ തന്നിട്ടുള്ള ഓക്സിജൻ നിങ്ങൾ എത്രത്തോളം നല്ലവണ്ണം വിതരണം ചെയ്തു എന്ന് ആദ്യം പറയുക, ബാക്കിയുള്ളത് പിന്നീട് പരിഗണിക്കാം എന്നുള്ള തരത്തിലുള്ള വാഗ്വാദമാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്നത്. അതേസമയം ഡൽഹി നേരിടുന്ന ഏറ്റവും രൂക്ഷമായ പ്രാണവായുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെയോ അതോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെയോ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല. അതേസമയം ഡൽഹി ഹൈക്കോടതി അല്പസമയം മുമ്പ് പറഞ്ഞത് ഡൽഹി സർക്കാർ ഒരു ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നടപടികൾ തുടങ്ങണം എന്നുള്ളതാണ്. ഇതിൻ്റെ ഉത്തരവാദിത്തം ഡൽഹി സർക്കാരിനുമുണ്ട്, കേന്ദ്ര സർക്കാരിന് മാത്രമായി നിങ്ങളത് ആരോപണം ചുമത്തരുത് എന്നുള്ള തരത്തിലുള്ള പരാമർശവും ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം ഉത്തരേന്ത്യയിൽ ആകമാനം തന്നെ ഈ ഓക്സിജൻ ക്ഷാമം രൂക്ഷമാകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഡൽഹിയിലെ വിവിധ ആശുപത്രികൾ
ട്വിറ്ററിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ ബുദ്ധിമുട്ട് പരസ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നേരിട്ട് സർക്കാരിന് അപേക്ഷ നൽകിയിട്ടും കാര്യമുണ്ടാകുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് സോഷ്യൽ മീഡിയ വഴി ട്വിറ്ററിലൂടെ ട്വിറ്റർ ഹാൻഡിലുകളിലൂടെ ഫേസ്ബുക്കിലൂടെ ഓരോ ആശുപത്രിയും തങ്ങളുടെ ആവശ്യം പരസ്യപ്പെടുത്തുന്നു. ഗംഗാറാമിലാകട്ടെ ഇനി 200 ക്യൂബിക് മീറ്റർ ഓക്സിജൻ മാത്രമാണ് ബാക്കിയുള്ളത്. അതായത് ഒരു റിസർവായിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അതും കൂടി കഴിഞ്ഞാൽ പൂർണ്ണമായും ഗംഗാറാമിലെ ഓക്സിജൻ പൂർണ്ണമായും നഷ്ടം ഇല്ലാതാകുന്നു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അതേസമയം പഞ്ചാബിലും സമാനമായ തരത്തിലുള്ള ഒരു ദുരന്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അമൃത്സറിലെ നീലകണ്ഠ ആശുപത്രിയിൽ 5 പേരാണ് പ്രാണവായു കിട്ടാതെ പെടഞ്ഞു മരിച്ചത് എന്നാണ് ആശുപത്രിയുടെ MD പറഞ്ഞിരിക്കുന്നത്. അവിടെ ആകട്ടെ പഞ്ചാബിൽ മറ്റൊരു തരത്തിലുള്ള വിഷയമാണുള്ളത്. ഓക്സിജൻ ആദ്യം സർക്കാർ ആശുപത്രികൾക്ക് മാത്രമേ നൽകുകയുള്ളൂ, അതിനുശേഷം മാത്രമേ സ്വകാര്യ ആശുപത്രികൾക്ക് നൽകുകയുള്ളൂ എന്നുള്ളൊരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഈ ആശുപത്രിയുടെ MD ആരോപിക്കുന്നത്. അതേസമയം ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്നലെ ഒരു ഉന്നതതല യോഗം പ്രധാനമന്ത്രി വിളിച്ചു ചേർത്തിരുന്നു. അതിൽ ഓരോ സംസ്ഥാനത്തും ഏകോപന സമിതി രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്രതലത്തിൽ ഒരു കൺട്രോൾ റൂം തുറക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല ഓരോ സംസ്ഥാനത്തും ഓരോ നോഡൽ ഓഫീസർമാർ ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇന്ന് അല്പസമയം മുമ്പ് ഗംഗാറാം ആശുപത്രിയുടെ ഉടമ പറയുന്നത് ഈ നോഡൽ ഓഫീസറെ ആവർത്തിച്ച് ഞങ്ങൾ വിളിച്ചിട്ടും യാതൊരു വിധത്തിലുള്ളൊരു സഹായവും ലഭിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് ആശുപത്രികളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പോൾ ഇപ്പോഴും ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള സാഹചര്യം അതിരൂക്ഷമായി തുടരുന്നു എന്ന് തന്നെ അനാസ്ഥയുടെ നേർചിത്രം. കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് നടപടി വേണ്ടത്. ഇപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്താനുള്ള സമയമല്ല. പക്ഷെ കേന്ദ്രം എന്ത് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്കറിയേണ്ടത്. ശരി ബസന്ത്, വളരെയധികം നന്ദി.